നമസ്കാരം ഭാരതത്തിലെ ക്ഷേത്രങ്ങളോട് ചരിത്രമെടുത്താൽ അതിൽ അത്ഭുതങ്ങൾ ഇനിയും തീർന്നിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരും അത്തരത്തിൽ ഒരു ക്ഷേത്രമാണ് ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന വൈഷ്ണവുദേവി ക്ഷേത്രം ഹൈന്ദവ വിശ്വാസികൾ അവരുടെ പുരാതന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി കണക്കാക്കുന്ന ഈ ക്ഷേത്രം ത്രികുടകുന്നുകൾക്ക് മുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത് വർഷത്തിൽ ഒരു കോടിയിലധികം തീർത്ഥാടകർ എത്തിച്ചേരുന്ന ഈ ക്ഷേത്രം ഒട്ടേറെ നിഗൂഢതകളും അത്ഭുതങ്ങളും നിറഞ്ഞ ഇടമാണ് വൈഷ്ണവോ ദേവിയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് ഒട്ടേറെ കഥകളാണ് പ്രചരിക്കുന്നതെങ്കിലും അതിൽ പലതും വിശ്വാസികൾ അറിയുന്നതല്ല യഥാർത്ഥത്തിൽ ഇവിടുത്തെ വൈഷ്ണവോ ദേവിയുടെ ഗുഹ തൊണ്ണൂറ്റിയെട്ട് അടി നീളമുള്ളതാണത്രേ ഇതുകൊണ്ട് തന്നെ ഇത്രയധികം തീർത്ഥാടകർ വരുന്ന ഇവിടേക്ക് ഈ ദൂരം കടന്ന് എന്നത് അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെയാണ് യഥാർത്ഥ ഗുഹയുടെ സമീപത്തെത്താനായി മറ്റു രണ്ട് ഗുഹകൾ കൂടി പണിതത് അങ്ങനെ ആ ഗുഹകൾ വഴി എളുപ്പത്തിൽ തീർത്ഥാടകർക്ക് പ്രധാന ഗുഹയിലെത്താൻ സാധിക്കും അർജുനൻ തപസനുഷ്ഠിച്ച ഗുഹയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും പലതരത്തിലുള്ള കഥകൾ ഇവിടെ പ്രചരിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മഹാഭാരതവുമായി ഇതിനുള്ള ബന്ധം കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് പാണ്ഡവരുടെ വിജയത്തിനായി അർജുനൻ ഇവിടെ എത്തി പ്രാർത്ഥിച്ചതായാണ് പറയപ്പെടുന്നത് പഠനങ്ങൾ അനുസരിച്ച് ഈ ഗുഹയ്ക്ക് ഏകദേശം ഒരു മില്യൺ വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ചരൺഗംഗയുടെ ഉത്ഭവസ്ഥാനം പുരാണങ്ങളിൽ ഏറെ പറഞ്ഞിട്ടുള്ള ചരൺഗംഗ എന്ന നദി ഇവിടെ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് എന്നാണ് വിശ്വാസം ഗുഹയ്ക്കുള്ളിൽ വൈഷ്ണവോദേവിയുടെ കാലടികൾക്ക് താഴെ നിന്നും ഇത് ഉത്ഭവിക്കുന്നത് കാണാനും സാധിക്കും ഈ ജലപ്രവാഹം മുറിച്ചു കടന്നാൽ മാത്രമേ ആളുകൾക്ക് ഗുഹയിലെത്താൻ സാധിക്കുകയുള്ളൂ ഗർഭസ്ഥ ശിശുവിനെ ആരാധിക്കുന്ന ഇടം ഒട്ടേറെ പ്രത്യേകതകളുള്ള ഇടമാണ് ഈ ഗുഹ എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഗുഹയ്ക്ക് ഏറ്റവും ഉള്ളിലെ പ്രധാന സ്ഥലമായ ഗർഭഗൃഹത്തിനുള്ളിലായി ഒരു ഗുഹയുണ്ട് ഇവിടെ ദേവി ഒൻപത് മാസമായ ഒരു കുഞ്ഞ് എങ്ങനെയാണോ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ കിടക്കുന്നത് അതുപോലെയാണ് ഉള്ളതത്രേ ഒരിക്കൽ ഇതിനുള്ളിൽ കടന്നാൽ അതുപോലെ തന്നെ പുറത്തിറങ്ങാനാവില്ലത്രേ ജനനത്തിന്റെ മാഹാത്മ്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ കുട്ടികൾ ജനിക്കുകയും ചെയ്യുമത്രെ എങ്ങനെ ഈ ഗുഹ ഇവിടെ എത്തി ഈ ഗുഹയുടെ ഉൽപ്പത്തിയെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ആർക്കും തന്നെ അറിയില്ല എങ്ങനെ ഈ ഗുഹ ഇവിടെ എത്തിയെന്നോ ഇവിടെ പൂജകൾക്കും മറ്റും തുടക്കം കുറിച്ചതെന്നോ ഒക്കെയുള്ള കാര്യങ്ങൾ ഇന്നും അജ്ഞാതമായി തന്നെ തുടരുകയാണ് വെബ്ഡെസ്ക് തത്വമി ന്യൂസ്